അലൈക്കും വസ്സലാത്തു വസ്സലാമു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മെ വട്ടെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്ക എല്ലായിടത്തും വ്യാപകമായിട്ട് ഉണ്ട് നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആളുകൾ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെടുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രോഗപകർച്ചയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കുന്നിടത്ത് ഒരു മടിയും കാണിക്കാൻ പാടില്ല എന്ന അടിസ്ഥാനപരമായ വസ്തുതയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് മഹാനായ റസൂർ ഉള്ളാഹി സുല്ലാഹുഅലൈ വസല്ലമ്മ സ്വീകരിച്ച മൂന്ന് നിലപാടുകൾ ഇത്തരുണത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് റസൂർ ഉള്ളാഹി സുല്ലാഹുഅലൈ വസല്ലമ തന്റെ ഭാര്യമാരിൽ ചിലർക്ക് ചെങ്കണ്ണ് ബാധിച്ച സമയത്ത് അവരുമായുള്ള സമ്പർക്കം ഉപേക്ഷിച്ചു എന്നും അവർ രോഗമുക്തരാകുന്നത് വരെ അവരുമായുള്ള സഹവാസം ഉപേക്ഷിച്ചു എന്നും തിരുവചനത്തിൽ വായിക്കാൻ സാധിക്കും രോഗിയുമായുള്ള സമ്പർക്കം യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ട് അത്തരം സമ്പർക്കങ്ങൾ ഒഴിവാക്കണം വളരെ അടുത്ത ആളുകളായിരുന്നാൽ പോലും എന്ന കൃത്യമായ കാഴ്ചപ്പാടാണ് തിരുനബി അലൈഹി വസല്ലമ ഈ വിഷയമായി പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ചില ആളുകൾ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമെന്നോണം സന്ദർശനം നടത്തിയിട്ട് പലർക്കും രോഗം കൈമാറുകയും രോഗബാധിതരായ ആളുകളെ പോലെ അവരോട് ജനങ്ങൾ പെരുമാറേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത അവസ്ഥ നമുക്കറിയാം യഥാർത്ഥത്തിൽ രോഗി രോഗ ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് നമുക്കുണ്ടാവണം അത് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം രണ്ടാമതായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുമ്മുമോൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്

മറക്കും മുഖം മൂടും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കൊണ്ട് മുഖം മൂടും ബിഹാ ശബ്ദം അമർത്തിപ്പിടിക്കുകയും ചെയ്യും തും വലിയ ശബ്ദത്തിൽ തുമ്മുക തുമ്മലിലൂടെ പുറത്തേക്ക് എല്ലാ സ്രവങ്ങളും അന്തരീക്ഷത്തിലേക്കോ അല്ലെങ്കിൽ പരിസരത്തുള്ളവരിലേക്കോ എത്തിക്കുന്ന വിധമുള്ള ഒരു ശക്തിയോടെ ശബ്ദത്തോടെ തുമ്മുന്ന രീതി യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാണ് റസൂറു ലാഹി സുല്ലാഹു തുമ്മുമ്പോൾ കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിക്കും അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് പൊത്തിപ്പിടിക്കും തുമ്മുന്ന സമയത്ത് പുറത്തേക്ക് തള്ളിവിടുന്ന വായുവിലൂടെ ഏർ വായ്ക്കകത്തുള്ള ശ്രവങ്ങൾ കൂടി പുറത്തു പോവുകയും അത് രോഗാണു വ്യാപനത്തിന് കാരണമാവുകയും ചെയ്യുമെന്നത് കൊണ്ടാണ് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻകരുതലുമായി ബന്ധപ്പെട്ട് തുമ്മുമ്പോൾ കൈ കൊണ്ട് പൊത്തി പിടിക്കണമെന്നും തുവാല കൊണ്ട് മറക്കണമെന്നും ശബ്ദത്തോടെ ഉറക്കെ അന്തരീക്ഷത്തിലേക്ക് തുമ്മാൻ പാടില്ല എന്നും കർച്ചീഫോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് വായ മൂടണമെന്നും ഒക്കെ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രയോഗവൽക്കരിക്കുകയും അതിൽ നല്ല മാതൃക റസൂർ ഉള്ളാഹി സുല്ലാഹി വലി സു കാഴ്ചവൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ ശബ്ദത്തിൽ തുമ്മുക വാ തുറന്ന് തുമ്മുക അങ്ങനെ തുമ്മുന്ന മുഖേന ശവം പുറത്തേക്ക് തെറിക്കുക അതിലൂടെ രോഗാണുക്കൾ മറ്റുള്ളവരിലേക്കും അന്തരീക്ഷത്തിൽ വ്യാപിക്കാൻ ഇടവരിക ഈ രീതി പാടില്ലാത്തതാണ് അത് മറ്റുള്ളവരെ ദ്രോഹിക്കലാണ് നമ്മൾ ആർക്കൊരു ഉപദ്രവം വരുത്താൻ പാടില്ല അതുകൊണ്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഈ സ്രവങ്ങളിലൂടെ രോഗാണുക്കൾ പകരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നമസ്കരിക്കുമ്പോൾ നാം സുചൂ ചെയ്യുന്ന സ്ഥാനത്ത് പേപ്പറോ അല്ലെങ്കിൽ തുവാലയോ വിരിക്കണമെന്നും അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നവർ പോകുകയാണ് എങ്കിൽ മുസല്ല കൊണ്ട് ചെല്ലണമെന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പോകലാണ് ഭംഗി എന്നും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ നൽകാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങളിലൂടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തുമ്മലിലൂടെയും മറ്റുമൊക്കെ പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് എത്താവുന്ന സ്രവങ്ങൾ അതുമുഖേന പകരാവുന്ന രോഗബാധ അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുടെ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം മുൻകരുതലുകൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് എന്ന് ഈ തിരുവചന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതായി ഒരു ഒരു വിഷയം പ്രവാചകൻ തിരുനബി സു അല്ലാഹുഅലൈ വസ്ലം അല്ലെ മുദിബൽ ജവഹർ ലി ലാത്തആൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അഞ്ച് കാര്യങ്ങൾ അതിലേതെങ്കിലും ഒന്ന് ഒരാൾ ചെയ്താൽ അദ്ദേഹത്തിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് അതിൽ അഞ്ചാമത് കാര്യമായിട്ട് പറയുന്ന വിഷയം ഈ പുതിയ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഒന്നാണ്ഹി സുലം പറയുന്നു കാതഫി ബൈത്തിഹി ഒരാൾ തന്റെ വീട്ടിലിരിക്കുന്നു അഞ്ചാമത്തെ ഒരു കാര്യമാണ് അഞ്ച് കാര്യങ്ങൾ ഒന്ന് ആര് ചെയ്താലും അതിൽ ഏതെങ്കിലും ഒന്ന് ആര് ചെയ്താലും അദ്ദേഹത്തിൻ്റെ കാര്യം അല്ല ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ശേഷം അതിൽ ഒരു കാര്യമായിട്ട് പഠിപ്പിക്കുകയാണ് കാഫി ബൈത്തിഹി ഒരാൾ തൻ്റെ വീട്ടിലിരിക്കുന്നു പുറത്തിറങ്ങുന്നില്ല അങ്ങനെ വീട്ടിലിരിക്കുന്നത് മുഖേന ഫസലിമൻസു മിൻഹു ജനങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നു വസലിമ അവൻ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരാൾ വീട്ടിലിരിക്കുന്നു ക്വാറന്റൈൻ ചെയ്തിരിക്കുകയാണ് അയാൾ അയാൾ വീട്ടിലിരിക്കുന്നത് മുഖേന ജനങ്ങൾ അയാൾ രക്ഷപ്പെടുന്നു സലിമിന്നാസു മിൻഹു ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു മിനന്നാസ് അദ്ദേഹം ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ് പുറത്തിറങ്ങാൻ പറ്റില്ല ഈ വ്യക്തി പുറത്തിറങ്ങിയാൽ അത് മുഖേന ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും അദ്ദേഹം രോഗബാധിതനാണോ അല്ലേ അല്ലെങ്കിൽ സംശയത്തിലുള്ള ആളോ നിരീക്ഷണത്തിലുള്ള ആളോ ആണ് അദ്ദേഹം പുറത്തിറങ്ങിയാൽ അദ്ദേഹം പോയ വഴിയിലൂടെയല്ല റൂട്ട് മാപ്പ് ഉണ്ടാക്കേണ്ടി വരും അദ്ദേഹം ബന്ധപ്പെട്ട എല്ലായിടത്തേയും ആളുകൾ നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും വിധേയരാകേണ്ടി വരും വലിയ പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് വീട്ടിലിരിക്കലാണ് ഭംഗി അങ്ങനെ അത്തരം സന്ദർഭത്തിൽ ഒരാൾ വീട്ടിലിരിക്കുന്നു അങ്ങനെ വീട്ടിലിരിക്കുന്നത് മുഖേന അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടുന്നു അദ്ദേഹം ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു ചിലപ്പോ ഈ വ്യക്തി കുഴപ്പക്കാരനാവില്ല സമൂഹത്തിൽ പ്രശ്നമുണ്ട് പുറത്ത് ഇറങ്ങിയാൽ പ്രശ്നമുണ്ട് അവിടെ രോഗബാധയുണ്ട് അങ്ങാടിയിൽ ആളുകൾ കൂടുന്നിടത്ത് രോഗബാധയുള്ള ഒരാൾ വരാം പള്ളിയിലാളുകൾ ഒത്തുകൂടുന്നിടത്ത് രോഗബാധയുള്ള ഒരാൾ വരാം രോഗം ഉണ്ടെന്ന് അറിയാതെ തന്നെ വന്നേക്കാം അദ്ദേഹത്തിൽ ഉള്ള രോഗാണു അതിന്റെ പ്രവർത്തനം തുടങ്ങി അദ്ദേഹം രോഗബാധിതനായി മാറുന്ന ദിവസങ്ങൾ എടുത്തേക്കാം പക്ഷെ ആ രോഗാണു അദ്ദേഹത്തിൽ ഉണ്ട് രോഗാണു വാഹകനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ ആ രോഗാണു ഈ സമ്പർക്കത്തിലൂടെ പാരസ്പര്യത്തിലൂടെ കൈമാറപ്പെടാൻ അവസരമുണ്ട് അല്ലെങ്കിൽ തുമ്മലിലൂടെ അല്ലെങ്കിൽ പരസ്യസ്പർശനത്തിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗേണ ഇത് പടരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലം പുറത്തുണ്ടോ എങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാതിരിക്കുക ഇദ്ദേഹം വീട്ടിലിരിക്കുന്നു അങ്ങനെ വീട്ടിലിരിക്കുന്നത് മുഖേന വസലിമിനന്യാസ് ജനങ്ങളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു എങ്കിൽ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ അത്തരം ആളുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എത്ര സുന്ദരമായ എത്ര കൃത്യമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഗുരുതരമായ പ്രതിസന്ധികളുടെ മുന്നോട്ട് പോവുകയാണ് നിലപാടുകൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമയമാണ് കൃത്യമായ കാഴ്ചപ്പാടുകൾ മുന്നേറേണ്ട സമയമാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരാനും സാധിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായ നിലപാടുകളെല്ലാം പഠിപ്പിച്ച വിഷയമാണിത് ഒരു സംശയത്തിനിടെ ഇല്ലാത്ത വിധം ഉറച്ച കൂടി ഈ മുൻവിധികൾ ഇല്ലാതെ തന്നെ നാം സ്വീകരിക്കേണ്ട വഴികൾ സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിലപാടുകൾ അറിയിക്കപ്പെട്ടതനുസരിച്ച് നിലപാടെടുത്തുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ കാഴ്ചപ്പാട് മുന്നോട്ട് പോകണം ജനങ്ങൾക്ക് ഉണ്ടാക്കാതെ നമുക്ക് ഉപദ്രവം വരാതെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കരുത്തോടെ മുന്നേറണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അസ്സലാമു കാത്തരക്ഷിക്കുമാറാവട്ടെ അസ്സാം